ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഹൈക്കോടതി വിധി ഇന്ന്. ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ടിനാണ് വിധി പറയുക. സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടതെന്നായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ വാദം. ഹൈക്കോടതി അനുമതി നൽകിയാൽ റിപ്പോർട്ട് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഇന്നു തന്നെ പുറത്തുവിട്ടേക്കും. ചലച്ചിത്ര മേഖലയിലെ വനിതാ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയാണ് ഹേമ കമ്മിറ്റി. റിപ്പോർട്ട് പുറത്തുവരാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ വിവരാവകാശ അപേക്ഷകരായ മാധ്യമ പ്രവർത്തകർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുന്നത് ഹൈക്കോടതി തടഞ്ഞു. നടനും നിർമ്മാതാവുമായ സജിമോൻ പാറി നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പൊതുതാല്പര്യമില്ല എന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ളവരുടെ ഭാഗം കേൾക്കാതെയാണ് തീരുമാനം. വിവരാവകാശ നിയമമനുസരിച്ച് വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടാൽ തന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ഹർജിക്കാരന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ മറുപടി വാദം. സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടത്. കമ്മിറ്റിക്ക് ലഭിച്ച മൊഴി, പെൻഡ്രൈവിലെ തെളിവുകൾ തുടങ്ങിയ രേഖകളും പുറത്തുവിടുന്നതുമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചത്. സജിമോൻ പാറയിലിന് ഹൈക്കോടതിയെ സമീപിക്കാൻ അർഹതയില്ലെന്നാണ് സാംസ്കാരിക വകുപ്പ് സ്വീകരിച്ച നിലപാട്. അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ഹർജിക്കാരന് പറയാനാവില്ല എന്നും സർക്കാർ വാദമുയർത്തി. റിപ്പോർട്ടിൽ പേരുൾപ്പെട്ടവരുടെ സ്വകാര്യത ബാധിക്കാത്ത രീതിയിൽ റിപ്പോർട്ട് ലഭിക്കാൻ അവകാശമുണ്ടെന്ന് അപേക്ഷകരായ മാധ്യമ പ്രവർത്തകരും ഹൈക്കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടിലെ സംഗ്രഹവും നിർദ്ദേശങ്ങളും പുറത്തുവരേണ്ടതുണ്ടെന്നും ഇല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശം തന്നെ അപ്രസക്തമാകുമെന്നുമായിരുന്നു വനിതാ കമ്മീഷന്റെ വാദം. റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ചലച്ചിത്ര പ്രവർത്തകരായ വനിതകളുടെ സംഘടന വിമൺ ഇൻ സിനിമ കളക്ടീവിന്റെ ആവശ്യം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.